ചെമ്പ് ഗോപിയ ആളുകളെ അടിച്ച് പറത്തി വിട്ടിരിക്കുകയാണ്. തനി സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടന്നു? ചോദിച്ചത് നമ്മുടെ ഒല്ലൂരിലെ നമ്മുടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനാണ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. വീട്ടിലാരെങ്കിലും സ്വർണം വെച്ചിട്ട് നാട്ടിൽ ചെമ്പിന് വേണ്ടി തെണ്ടി നടക്കുമോ? ഇല്ല. തൃശ്ശൂരിന് കിട്ടിയിരിക്കുന്ന തങ്കക്കുടമാണ് സുനിൽകുമാർ, അതിനകത്തൊരു സംശയവുമില്ല. ആ തങ്കക്കുടത്തിനെ മറന്നുകൊണ്ട് ആരെങ്കിലും ചെമ്പ് ഗോപിക്ക് വോട്ട് ചെയ്യോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം. മാതാവിനെ ചെമ്പ് കൊടുത്ത് പറ്റിച്ച സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ടും ഞാൻ പറയട്ടെ, ഇത് തന്നെ വേണം. അല്ലെങ്കിലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ബി ജെ പി ഭയങ്കര കളിയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്മജയും കൂടെ ഇറക്കി എന്നാൽ പിന്നെ തൃശ്ശൂർ അങ്ങ് പിടിച്ചു കളയാമെന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ മോളിൻ്റെ പത്മജ അപ്പം ആ വഴി കുറച്ച് കോൺഗ്രസ് വോട്ട് കൂടെ കിട്ടുന്നെങ്കിൽ അപ്പോഴാണ് സാക്ഷാൽ നമ്മുടെ മുരളീധരൻ അവിടെ ഇറങ്ങിയത്. അതോടുകൂടി ചെമ്പ് ഗോപിക്ക് സമാധാനമായി. ചെമ്പ് ഗോപി ഇപ്പം പറയുകയാണ്, ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചരണം ചെയ്തോളാം, അവിടെ പുള്ളിക്കാരന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ ചോര എഴുതുകയും ഒക്കെ ചെയ്തോളാം, നിങ്ങളൊരു കാര്യം തൃശ്ശൂരിൽ എന്നാ വേണോ കാണിയില്ലെന്ന് പറഞ്ഞു. ഏതായാലും ഇരട്ട ചങ്കുള്ള നമ്മുടെ ആനക്കാട്ടിൽ ചാക്ക് വെച്ച് ഇപ്പോൾ ഒരു ചങ്കും ഇല്ലാതെ ചങ്കും പാടി കൂമ്പും പാടി മാനത്തും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. വൈകാതെ തന്നെ ചെമ്പ് ഗോപി രാഷ്ട്രീയം വിടുന്നു എന്നുള്ള പത്രത്തിലെ തലക്കെട്ടായിരിക്കും നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പണ്ടൊരിക്കൽ സിനിമ ജീവിതം ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് ഗോപി ഒരിക്കൽ ഡയലോഗ് അടിച്ചു, എൻ്റെ പൊന്ന് സുരേഷ് ഗോപി ചേട്ടാ, നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ട്? നിങ്ങൾക്ക് നല്ല നല്ല സിനിമകളൊക്കെ എടുത്ത് ജനങ്ങളെ ഇങ്ങനെ കോൾമയിൽ കൊള്ളിച്ച് പബുല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ത്രില്ലടിപ്പിച്ചാൽ പോരെ? അതിന് പകരം വേണ്ടാത്ത പടിക്കിറങ്ങി എന്തിനാണ് നാർന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം ചേരില്ല എന്നുള്ളത് കേരളം എത്രയോ തവണ നിങ്ങളെ എഴുതി എഴുതിയതാണ്. എന്നിട്ട് എനിക്ക് വേണം, ഇതിൻ്റെ കൊച്ചു പിള്ളേരെ പോലെ എനിക്ക് കുപ്പിപ്പാൽ വേണം എന്ന് പറയുന്നത് പോലെ എനിക്ക് തൃശ്ശൂര് വേണം, ഞാനിങ്ങ് എടുക്കുകയാണ്. ഇത് എടുക്കാമെന്നത് തൃശ്ശൂർ എന്താണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം, അതൊന്നും ജനങ്ങൾ അങ്ങനെ തരത്തില്ല. പിന്നെ വേറെ ഒരു ഡയലോഗ് കൂടെ അടിച്ചു, എൻ്റെ പ്രജകളെ വഴക്ക് പറയാൻ എനിക്ക് അവകാശമുണ്ടെന്നുള്ള രീതിയിലുള്ള ഡയലോഗ്. അതിന് ഭാരേന്ദ്രൻ ചുള്ളിക്കാട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഉഷാർ മറുപടിയാണ് നമ്മുടെ ചെമ്പ് ഗോപിക്ക് കൊടുത്തത്. അടിച്ച് അണ്ണാക്കിൽ കൊടുത്തെന്ന് പറയുന്ന രീതിയിൽ പറയുന്നതായിരിക്കും ശരി. അതായത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ പ്രജകളല്ല, ഞങ്ങളെല്ലാവരും ഇന്ത്യൻ പൗരരാണ്, പ്രബുദ്ധരായ ഇന്ത്യൻ പൗരന്മാർ. ഞങ്ങളെ അതും ഇതും പറഞ്ഞ് അങ്ങ് വഴിമാറ്റി കളയാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം നമുക്ക് തൃശ്ശൂരിലെ മത്സരം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സുനിൽകുമാറും മുരളീധരൻ തമ്മിലാണ് മത്സരം. അവിടെ നമ്മുടെ സുരേഷ് ഏട്ടൻ വളരെ ദയനീയമാണ്. 200,000 വോട്ട് പോലും തികച്ച് കിട്ടാതെ ദയനീയമായ ഒരു 3rd സ്ഥാനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 200,000 വോട്ട് കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യമായിരിക്കും. ഏതായാലും കലിപ്പടങ്ങാതെ മാതാവ് നിൽക്കുകയാണ് തന്നെ ചെമ്പ് കൊടുത്ത് പറ്റിച്ചു എന്ന് പറഞ്ഞത് പേരിൽ. ഏതായാലും തൃശ്ശൂരിൽ ജയിച്ചാൽ ഞാൻ മാതാവിന് 1,000,000 കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ കൊടുക്കേണ്ടി വരില്ല എന്നോർത്തെങ്കിലും നിങ്ങൾ സമാധാനിക്കൂ ഗോപി കേട്ടാ.